ചുരുങ്ങിയ ജീവിതം കൊണ്ട് വെട്ടിപ്പിടുത്തങ്ങൾ നടത്തി അടയാളമായി തീർന്നതാണ് നമ്മൾ പലരും. എന്നാൽ ഇതിൽ നിന്ന് വിപരീതമായി ജീവിതകാലം അത്രയും ഒരു യുവാവിൻ്റെ തീഷ്ണതയോടെ വിപ്ലവകരമായ മാറ്റങ്ങൾ ലോകത്ത് സൃഷ്ടിച്ച പവിത്ര ജീവിതമായിരുന്നു ചാവറ പിതാവിൻ്റേത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായും വെളിച്ചമില്ലാത്തവരുടെ വെളിച്ചമായും പുതുകാലത്തിൻ്റെ ചുവടുവയ്പ്പായി 19-ാം നൂറ്റാണ്ടിലെ കേരളത്തിൻ്റെ ആത്മീയ സാമൂഹ്യ സാഹിത്യ വിദ്യാഭ്യാസ മാധ്യമ രംഗങ്ങളിൽ ഉണർവുണ്ടാക്കിയ അഗ്രഗണ്യനാണ്. ജാതി വ്യവസ്ഥയുടെ മുഖം പേരുന്ന കാലഘട്ടത്തിൽ അധ്വാനവർഗത്തിൻ്റെ കണ്ണീരൊപ്പാൻ അക്ഷരജ്ഞാനത്തിന് അയിത്തമില്ലെന്ന് പഠിപ്പിച്ച് പള്ളിയോടൊപ്പം പള്ളിക്കൂടവും സംസ്കൃത സ്കൂളും സ്ഥാപിച്ച് അവിടെ നിലക്കുകളില്ലാതെ എല്ലാവർക്കും പ്രവേശനം നൽകി ജാതിമതങ്ങൾക്കതീതമായ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു ചാവറയച്ചൻ. കേരള സമൂഹത്തിന് ദിശാബോധം നൽകി ക്രൈസ്തവ സന്യാസ ജീവിതത്തിന് അടിത്തറ തീർത്ത ധീരവിശുദ്ധൻ. ലോകാത്ഭുതങ്ങളിൽ ഏറ്റവും വലുത് മനുഷ്യനാണെന്ന സോഫോക്ലിസിൻ്റെ ആശയം നമുക്ക് കാണിച്ചിരുന്നത് പുണ്യാത്മാക്കളുടെ കർമ്മജീവിതത്തിലൂടെയാണ്. കേരളത്തിന് നെല്ലറെന്ന് വിശേഷിപ്പിക്കുന്ന ആലപ്പുഴയിലെ കൈനഗിരി വെള്ളിനാട് ഗ്രാമത്തിൽ തോട്ടക്കാട് ചോദരക്കുന്നേൽ കുടുംബാംഗമായ മറിയത്തിൻ്റെയും കിഴക്കേ ചാവറ കുടുംബാംഗമായ കുര്യാക്കോസിൻ്റെയും 6 മക്കളിൽ ഇളയവനായി 1805 February 10 കുര്യാക്കോസ് അച്ഛൻ്റെ ജനനം. ജനിച്ചതിൻ്റെ 8-ാം ദിവസം ഇടവപ്പള്ളിയായ ചേന്നങ്കിരി പള്ളിയിൽ നിന്നും മാമോദിസ സ്വീകരിച്ചു. ഇളയ മകന് പാരമ്പര്യമനുസരിച്ച് അപ്പൻ്റെ പേര് തന്നെ നൽകി കുര്യാക്കോസ്. കുര്യാക്കോസ് എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം ഞാൻ ദൈവത്തിൻ്റെതാകുന്നു. പിൻകാലത്ത് ആ പേരിൻ്റെ അർത്ഥം നവോത്ഥാന ചരിത്രത്തിൻ്റെ തുടക്കമായിരുന്നു. തുറന്ന മനസ്സും ആത്മവിശുദ്ധിയുമുള്ള മാതാപിതാക്കളുടെ സ്വാധീനം കുഞ്ഞു കുര്യാക്കോസിന് മാറ്റങ്ങൾ വരുത്തി. ശൈശവത്തിൽ തന്നെ മകനെ അമ്മയായ മറിയം വെച്ചൂർ പള്ളി പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചു. വിശുദ്ധിയിലേക്കുള്ള അനുഷ്ഠാനമായിരുന്നു പിന്നീട് വഴികളെല്ലാം. പ്രാർത്ഥനയെ ശ്രദ്ധിച്ചിരുന്ന മറിയം സ്നേഹത്തോടെ തന്നെ മക്കളുടെ തെറ്റുകൾ തിരുത്തി. ശാന്തതയും വിശുദ്ധിയുമുള്ള കുടുംബാന്തരീക്ഷമായിരുന്നു നമ്മുടെ കുര്യാക്കോസ് അച്ഛൻ്റേത്. എന്നാൽ ഇന്നത്തെ നമ്മുടെ നൂജൻ കാലത്തേക്കൊന്ന് മാറി ചിന്തിക്കുമ്പോൾ നവമാധ്യമങ്ങളുടെ വിസ്മയ ലോകത്ത് അഭിരമിച്ചിരിക്കുന്ന യുവജനങ്ങളായ നമ്മുടെ ജീവിതത്തിൽ കുടുംബ പ്രാർത്ഥനയും കുടുംബബന്ധങ്ങളും ഒരു ഡിസ്പോസോ സംസ്കാരത്തിലേക്ക് വഴിമാറുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും. കുര്യാക്കോസ് അച്ഛൻ കുടുംബങ്ങൾക്ക് നൽകിയ കുടുംബചട്ടത്തിൽ ഇപ്രകാരം പറയുന്നു: ഒരു കുടുംബത്തിൻ്റെ പ്രധാന സമ്പത്ത് ദൈവപേടിയും ദൈവഭക്തിയും തന്നെ.